വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 3 റസ്ക് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ റെസിപ്പിക്ക് നമ്മൾ റസ്ക് ഇതുപോലെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. റസ്ക് ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കാം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമാണ് വേണ്ടത്. ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുപ്പ് കൂടിയ പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് കളയാറായ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും പഞ്ചസാര മതി. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി, പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കി ചേർത്താൽ മതിയാവും. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ആയാലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്, 1/2 കപ്പോളം ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതുകൂടാതെ നമുക്ക് തേങ്ങയൊക്കെ ചെറുക്കി ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കും. ഈ സമയത്ത് ഒന്നെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് പാലായാലും മതി. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോരുത്, അതേസമയം ഒരുപാട് കട്ടിയാവരുത്. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉടനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കുറച്ച് സമയമൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ സമയം ഇല്ലെങ്കിൽ ഉടനെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമുക്ക് മുട്ട ചേർത്താലും മതി. ബേക്കിംഗ് സോഡ ഒഴിവാക്കാനാണെങ്കിൽ 1 മുട്ട പൊട്ടിച്ച് വെച്ചാലും മതിയാവും. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫോണിൽ കുറേശ്ശെ മാവെടുത്ത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ തന്നെ ചെറിയ ബോൾസാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്താൽ മതി. ഇതിനി നമുക്ക് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്നാക്കിന് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണ്. ഇതിൻ്റെ അകത്തും നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറമെ തൊട്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വെച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.